ഹലോ ഗൈസ്, എല്ലാവർക്കും ക്ലാഷ് ഓഫ് ക്ലാൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓക്കെ ഗൈസ്, ഇപ്പം ക്ലാഷ് ഓഫ് ക്ലാൻസിലെ ഒരു ഹ്യൂജ് ബാലൻസിങ് ചേഞ്ചസ് വരാൻ പോവുകയാണ്. സോ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽസ് ക്ലാഷ് ഓഫ് ക്ലാൻസ് നമുക്ക് തന്നിട്ടുണ്ട്. സോ എന്തൊക്കെയാണ് ആ ചേഞ്ചസ് എന്ന് നമുക്ക് നോക്കാം. സോ ഈ ചേഞ്ചസ് എല്ലാം TH14 അപ്ഡേറ്റിൻ്റെ കൂടെ തന്നെ നമുക്ക് വരുന്നതാണ്. ഓക്കെ, അപ്പം ഫസ്റ്റത്തെ ചേഞ്ച് എന്ന് വെച്ചാൽ സ്റ്റാർട്ടർ ചാലഞ്ചസ് എന്നാണ്. ഇതെന്തെന്ന് വെച്ചാൽ നമുക്കറിയാം, നമ്മുടെ സീസൺ ചാലഞ്ചസ് ഉണ്ടല്ലോ, അത് നമുക്ക് ടൗൺ ഹാൾ 7 അതിൻ്റെ മുകളിലുള്ളവർക്കാണ് സീസൺ ചാലഞ്ചസ് ഉള്ളത്. സോ ഇപ്പം പുതിയൊരു ഫീച്ചർ കൊണ്ടുവന്നിരിക്കുകയാണ് ക്ലാഷ് ഓഫ് ക്ലാൻസ്. ടൗൺ ഹാൾ 2 ടൗൺ ഹാൾ 6 ഇടയിലുള്ളവർക്ക് ഒരു സ്റ്റാർട്ടർ ചാലഞ്ചസ് എന്ന് പറഞ്ഞത്. സോ ഇത് നമ്മുടെ സീസൺ ചാലഞ്ചസ് പോലെ തന്നെയാണ്. നമുക്ക് കുറേ ടാസ്ക് ഉണ്ടാവും, അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അതിലുള്ള ടോട്ടൽ പോയിൻറ്റ്സ് എത്രയെന്ന് വെച്ചാൽ 5000 പോയിൻറ്റ്സ് ആണുള്ളത്. നമ്മൾ ടൗൺ ഹാൾ 7 ആയിക്കഴിഞ്ഞാൽ നമ്മുടെ അൺക്ലെയിംഡ് റിവാർഡ്സൊക്കെ ഓട്ടോമാറ്റിക്കലി അത് കളക്റ്റ് ആവും. അതിൻ്റെ കൂടെ നല്ല റിവാർഡ്സൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. സോ ഒരു റൂൺ ഓഫ് ഗോൾഡും ഒരു ബുക്ക് ഓഫ് ബിൽഡിങ്ങും നമുക്ക് കിട്ടുന്നുണ്ട്. ഇതെന്തെന്ന് വെച്ചാൽ നമുക്ക് ഓരോ ടൗൺ ഹാളിനും വേണ്ടി ഇത്ര ഇത്ര ചാലഞ്ചസ് ആണ് ഉള്ളത്. ഇപ്പം നമ്മൾ ടൗൺ ഹാൾ 2 ഒരുവിധം ചാലഞ്ചസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തു. ടൗൺ ഹാൾ 3 നമ്മൾ പോകുമ്പോൾ നമുക്ക് ഇനിയും ചാലഞ്ചസ് കിട്ടും. സോ അത് നമ്മൾ കംപ്ലീറ്റ് ചെയ്യണം. അത് കഴിഞ്ഞ് ടൗൺ ഹാൾ 4 പോകുമ്പോൾ പിന്നെയും ചാലഞ്ചസ് കൂടും. അങ്ങനെ അങ്ങനെ കുറേ ചാലഞ്ചസ് വരും. സോ ഈ എല്ലാ ചാലഞ്ചസും കൂട്ടിയാണ് ഈ 5000 പോയിൻറ്റ്സ് ആവുന്നത്. സോ നിങ്ങൾ ടൗൺ ഹാൾ 2 തൊട്ട് ടൗൺ ഹാൾ 6 വരെയുള്ള കുറേ ചാലഞ്ചസ് ഒക്കെ ചെയ്താലേ നിങ്ങൾക്ക് ഈ റൂൺ ഓഫ് ഗോൾഡും ബുക്ക് ഓഫ് ബിൽഡിംഗ് ഒക്കെ കിട്ടത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ കുറേ കോസ്റ്റ് റിഡക്ഷൻസ് ക്ലാഷ് ഓഫ് ക്ലാൻസിൽ വന്നിട്ടുണ്ട്. അതെന്തൊക്കെയാണ് നമുക്ക് നോക്കാം. സോ ആദ്യം തന്നെ ട്രെയിനിങ് ടൈംസിൽ റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഐസ് ഗോളം ട്രെയിൻ ചെയ്യാൻ ഇതുവരെ 360 ആയിരുന്നു, അത് 300 മാറ്റിയിട്ടുണ്ട്. വിച്ചിന് 360 ആയിരുന്നു, അത് 240 മാറ്റിയിട്ടുണ്ട്. സൂപ്പർ വെച്ചിന് 1200 ആയിരുന്നു, അത് 800 മാറ്റിയിട്ടുണ്ട്. പിന്നെ ഈ ചേഞ്ചസൊക്കെ ഒരു പെർട്ടിക്കുലർ അമൗണ്ട് ഓഫ് പീരീഡിലോട്ടല്ല, ഇത് ഇനി എപ്പോഴും ഇതേപോലെ തന്നെ ആയിരിക്കും. നമുക്ക് ഹാമർ ജാമിൽ വന്ന പോലെ 12 അങ്ങനെയൊന്നും അല്ല, ഇത് എന്നും ഇനി ഇങ്ങനെ തന്നെയായിരിക്കും. അതേപോലെ തന്നെ വാൾ അപ്ഗ്രേഡിനും കോസ്റ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. ലെവൽ 12 വാളിലോട്ട് നമുക്ക് അപ്ഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഇതുവരെ 3 ഗോൾഡ് അല്ലെങ്കിൽ എലിക്സർ ആയിരുന്നു, ഇപ്പം അത് 2 മാറിയിട്ടുണ്ട്. അതേപോലെ തന്നെ ലെവൽ 13 വാള് ഇതുവരെ അപ്ഗ്രേഡ് ചെയ്യാൻ 5 ഗോൾഡ് ആയിരുന്നു, ഇനി അത് 4 മാറും. പിന്നെ ലോ മിഡ് ടൗൺ ഹാൾ ലെവൽ കോസ്റ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. ഇതിൽ കുറേ റിഡക്ഷൻ വന്നിട്ടുണ്ട്. സോ ഇവർ കുറേ കോസ്റ്റ് ടൗൺ ഹാൾ 2 ടൗൺ ഹാൾ 11 നല്ലോണം കോസ്റ്റ് കുറച്ചിട്ടുണ്ട്. സോ അതിലൊന്ന് മെയിൻ ആയിട്ടുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ടൗൺ ഹാൾ 2 അപ്ഗ്രേഡ് ടൈം 60% കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ ലാബിനും നല്ലോണം കോസ്റ്റ് റിഡക്ഷൻ വന്നിട്ടുണ്ട്. പിന്നെ ലെവൽ 1 ലെവൽ 50 വരെയുള്ള ബാർബേറിയൻ കിങ്ങിൻ്റെയും ആർച്ചർ ക്യൂനിൻ്റെയും കോസ്റ്റും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സോ ഇനി നമുക്ക് നമ്മുടെ ഹീറോസ് വേഗം അപ്ഗ്രേഡ് ചെയ്യാൻ പറ്റുന്നതാണ്. പിന്നെ ടൗൺ ഹാൾ 13 കോസ്റ്റൊക്കെ കുറേ ഒന്നും മാറ്റിയിട്ടില്ല. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇവർ ചാർട്ട് തന്നിട്ടുണ്ട്. നമുക്ക് ടൗൺ ഹാൾ 4 നമുക്ക് ഗോൾഡ് ഒരു 1% കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ എലിക്സർ 7% കുറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇത് നിങ്ങൾക്ക് നോക്കാവുന്ന, ഇത് മൊത്തം ഞാൻ പറഞ്ഞാൽ ഈ വീഡിയോൻ്റെ ലെങ്ത് ഭയങ്കര കൂടും. സോ ഇതൊക്കെയാണ് ചേഞ്ചസ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് പോസ് ചെയ്ത് നോക്കാവുന്നതാണ്. ഇതൊരു ആവറേജ് കണക്ക് മാത്രമാണ്, കറക്റ്റ് ആയിട്ട് ഉള്ളത് അല്ല. പിന്നെ അടുത്തുള്ളതെന്ന് വെച്ചാൽ നമ്മുടെ അപ്ഗ്രേഡ് ടൈമും പിന്നെ ലബോറട്ടറിയിലൊരു റിസർച്ച് ടൈമും അതും നല്ലോണം കുറഞ്ഞിട്ടുണ്ട്. സോ അത് നിങ്ങൾക്ക് നോക്കാവുന്നതാണ് ഇവിടെ. ഇതും ഒരു ആവറേജ് കണക്ക് തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ടൗൺ ഹാൾ 1 ടൗൺ ഹാൾ 8 നമുക്ക് അറ്റാക്കിങ്ങിന് യൂസ് ചെയ്യുന്ന ഗോൾഡ് അത് കുറഞ്ഞിട്ടുണ്ട്. അതേപോലെ ബാർബേറിയൻസും ആർച്ചേഴ്സിൻ്റെയും ജയൻറ്റിൻ്റെയും ട്രെയിനിങ് കോസ്റ്റും കുറഞ്ഞിട്ടുണ്ട് നല്ലോണം. അതേപോലെ തന്നെ നമ്മൾ ലെവൽ 1 അല്ലെങ്കിൽ ലെവൽ 2 ബാർബേറിയൻസ് അല്ലെങ്കിൽ ആർച്ചേഴ്സ് ലബോറട്ടറിയിൽ നിന്ന് അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ അതിൻ്റെയും കോസ്റ്റ് നല്ലോണം റിഡക്റ്റ് ആയിട്ടുണ്ട്. പിന്നെ ലെവൽ 1 ലെവൽ 4 വരെയുള്ള കളക്ടേഴ്സിൻ്റെ സ്റ്റോറേജ് കപ്പാസിറ്റി കൂടിയിട്ടുണ്ട്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇനി ഒരു ന്യൂ റിക്രൂട്ട്മെൻറ്റ് ടൂൾ കൊണ്ടുവന്നിട്ടുണ്ട്. സോ ഇത് നല്ലൊരു കാര്യം തന്നെയാണ്. ഇത് നമുക്ക് എന്തുവാണെന്ന് നോക്കാം. ഇതുവരെ നമുക്ക് നമ്മുടെ പ്രൊഫൈലിൽ പോയിട്ട് റിസീവ് ഇൻവിറ്റേഷൻ ഓഫ് അല്ലെങ്കിൽ ഓൺ ആക്കി വെക്കായിരുന്നു. ഇപ്പം അതിൽ 3 വന്നിട്ടുണ്ട്. ഒന്നെന്ന് വെച്ചാൽ റിസീവ് ഇൻവൈറ്റ്സ് പ്ലസ് ബി സജസ്റ്റഡ്. അതെന്തെന്ന് വെച്ചാൽ ഇപ്പം ഒരാൾ അവരുടെ ക്ലാനിൽ ഫൈവ് ന്യൂ മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്തെന്ന് വിചാരിച്ചോ, എന്നിട്ട് അവരിങ്ങനെ പ്ലെയേഴ്സിൽ ഇങ്ങനെ സ്ക്രോൾ ചെയ്യുമ്പോൾ നിങ്ങളുടെ പേരും അതിൽ വരണമെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ പ്രൊഫൈലിൽ പോയിട്ട്
റിസീവ് ഇൻവൈറ്റ്സ് പ്ലസ് ബി സജസ്റ്റഡ് ഓൺ ആക്കി വയ്ക്കുക. സോ നിങ്ങളൊരു നല്ല ക്ലാൻ ഇല്ല, നിങ്ങൾക്ക് നല്ല ക്ലാൻസ് വേണമെങ്കിൽ നിങ്ങൾ റിസീവ് ഇൻവൈറ്റ്സ് പ്ലസ് ബി സജസ്റ്റഡിൽ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള രണ്ടാമത്തെ ഓപ്ഷൻ എന്തെന്ന് വെച്ചാൽ റിസീവ് ഇൻവൈറ്റ്സ്. ഇത് നിങ്ങൾ ഓൺ ആക്കി വെച്ചാൽ വേറെ ആൾക്കാർ ഫൈവ് ന്യൂ മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ അവരിങ്ങനെ സ്ക്രോൾ ചെയ്ത് നോക്കിയാൽ നിങ്ങളുടെ പേര് അതിൽ വരത്തില്ല. പക്ഷേ നിങ്ങളുടെ ഫ്രണ്ട് വേറൊരു ക്ലാനിലാണ്, ആ ഫ്രണ്ടിനെ നിങ്ങൾ ആ ക്ലാനിലോട്ട് ഇൻവൈറ്റ് ചെയ്യണമെങ്കിൽ അവർക്ക് ഇൻവൈറ്റ് ചെയ്യാൻ പറ്റും. നിങ്ങൾ നോ ഇൻവൈറ്റ്സ് എന്ന് പറഞ്ഞ ഓപ്ഷൻ ആ സെറ്റ് ചെയ്തെങ്കിൽ നിങ്ങളെ ആർക്കും ഇൻവൈറ്റ് ചെയ്യാൻ പറ്റത്തില്ല. സോ നിങ്ങൾ എപ്പോഴും റിസീവ് ഇൻവൈറ്റ്സ് പ്ലസ് ബി സജസ്റ്റഡ് അല്ലെങ്കിൽ റിസീവ് ഇൻവൈറ്റ്സ് എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഓൺ ആക്കി വെക്കുക. പിന്നെ ഒരു ക്ലാൻ നമ്മളെ ഇൻവൈറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഇൻവിറ്റേഷൻ രണ്ട് വീക്സ് മാത്രമേ വാലിഡ് ആയിട്ടുള്ളൂ, അത് കഴിഞ്ഞിട്ട് അത് തന്നെ ഡിസപ്പിയർ ആയി പോവും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യം എന്ന് വെച്ചാൽ ഇനി തൊട്ട് നമുക്ക് ക്ലാൻ സെറ്റിങ്സിൽ പോയിട്ട് ലാംഗ്വേജ് സെറ്റ് ചെയ്യാവുന്നതാണ്. സോ ഇതൊരു നല്ല കാര്യം തന്നെയാണ്. മീൻസ് അപ്പം നമുക്ക് പുതിയൊരു ക്ലാൻ തുടങ്ങി മലയാളികളെ മാത്രം മതിയെങ്കിൽ നമുക്ക് സെറ്റിങ്സിൽ മലയാളം എന്ന് സെലക്ട് ചെയ്താൽ മലയാളികൾക്ക് നമ്മുടെ ക്ലാനിലോട്ട് വേഗം ജോയിൻ ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നുള്ളതെന്ന് വെച്ചാൽ നമുക്ക് കുറച്ച് മെമ്പേഴ്സ് നമ്മുടെ ക്ലാനിലോട്ട് വേണമെങ്കിൽ നമുക്ക് ഫൈവ് ന്യൂ മെമ്പേഴ്സിൽ ക്ലിക്ക് ചെയ്താൽ കൂടുതലും ആക്റ്റീവായിട്ടുള്ള പ്ലേയേഴ്സിനെ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ലൊക്കേഷൻ്റെ അടുത്തുള്ളവരെയായിരിക്കും കിട്ടുന്നത്. സോ അത് ഒരു നല്ല ഫീച്ചർ തന്നെയാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറേ ന്യൂ അച്ചീവ്മെൻറ്റ്സ് അവർ ആഡ് ചെയ്തിട്ടുണ്ട് ഈ ഗെയിമിലോട്ട്. നോട്ട് സോ ഈസി ദിസ് ടൈം എന്ന് പറഞ്ഞാൽ അതെന്ന് വെച്ചാൽ വെപ്പനൈസ്ഡ് ടൗൺ ഹാളിനെ പൊട്ടിക്കണമെന്നാണ്. മീൻസ് ഈ ടൗൺ ഹാൾ 12 13 ഇപ്പം ദേ 14 അറ്റാക്ക് ചെയ്യും എനിമീസിനെ. സോ അങ്ങനത്തെ ടൗൺ ഹാൾ പൊട്ടിക്കണമെന്നാണ് ഈ അച്ചീവ്മെൻറ്റിലുള്ളത്. അതിന് സീജ് ഷെയർ എന്ന് പറഞ്ഞ ഒരു അച്ചീവ്മെൻറ്റ് വന്നിട്ടുണ്ട്. ഇതെന്ന് വെച്ചാൽ നിങ്ങൾ സീജ് മെഷീൻ ഡൊണേറ്റ് ചെയ്യുമ്പോൾ കംപ്ലീറ്റ് ചെയ്യുന്നതാണ്. പിന്നെ സൂപ്പർ വർക്ക് എന്ന് പറഞ്ഞ ഒരു ഇതുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ നിങ്ങൾ കുറേ സൂപ്പർ ട്രൂപ്സ് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു അച്ചീവ്മെൻറ്റാണ്. ഓക്കെ, അത് കഴിഞ്ഞിട്ട് കുറേ ഗെയിം പ്ലേയിൽ ചേഞ്ചസ് വന്നിട്ടുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇപ്പം നമ്മളൊരു ഹീറോയിനെ ബൂസ്റ്റ് ചെയ്തു, അത് കഴിഞ്ഞിട്ട് ആ ബൂസ്റ്റ് ഇനിയും ബാക്കിയുണ്ട്. സോ നമ്മൾ ആ ഹീറോയിനെ അപ്ഗ്രേഡ് ചെയ്യുകയാണെങ്കിൽ ഇതുവരെ അത് ആ അപ്ഗ്രേഡ് കഴിഞ്ഞതിന് ശേഷം ആ ഹീറോയിൻ്റെ ബാക്കിയുള്ള ബൂസ്റ്റ് തന്നെ അങ്ങ് പോവുമായിരുന്നു. പക്ഷേ ഇനി തൊട്ട് ഹീറോ അപ്ഗ്രേഡ് ചെയ്ത് നമ്മളൊരു ബുക്ക് ഓഫ് ബിൽഡിംഗ് കൊടുത്ത് അപ്പം തന്നെ ഫിനിഷ് ആക്കിയാലും ആ ബൂസ്റ്റ് ബാക്കി കാണും. ഓക്കെ, അടുത്തുള്ളതെന്ന് വെച്ചാൽ പ്രാക്ടീസ് മോഡിൽ നമുക്ക് ഇതുവരെ നമ്മൾ TH-10 ആണെങ്കിൽ TH-11 നമുക്ക് പ്രാക്ടീസ് ചെയ്ത് അറ്റാക്ക് ചെയ്യായിരുന്നു. പക്ഷേ ഇനി തൊട്ട് അത് മാറ്റും, നമുക്ക് നമ്മുടെ സെയിം ടൗൺ ഹാളിലുള്ള ബേസിനെ മാത്രമേ ഇനി അറ്റാക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ള എന്താന്ന് വെച്ചാൽ നമ്മളൊരു ലബോറട്ടറി അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്ത് ആ ലബോറട്ടറിൻ്റെ അകത്തുള്ള ആ റിസർച്ച് ഉണ്ടല്ലോ, ഒരു ട്രൂപ്പിനെ നമ്മൾ അപ്ഗ്രേഡ് ചെയ്യുന്ന അതിനി കണ്ടിന്യൂ തന്നെ ആയിക്കൊണ്ടിരിക്കും. നമുക്ക് വേണമെങ്കിൽ ഒരു ബുക്ക് വെച്ച് അതിനെ ഫിനിഷ് ചെയ്യാൻ പറ്റും ലബോറട്ടറി അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ. പക്ഷേ നമുക്ക് അപ്ഗ്രേഡ് ആയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു ന്യൂ റിസർച്ച് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ഓൺ ഗോയിങ് ആയിട്ടുള്ള റിസർച്ചിനെ നമുക്ക് വേണമെങ്കിൽ ബുക്ക് ഓഫ് ബിൽഡിംഗ് അല്ലെങ്കിൽ ജം വെച്ച് ഫിനിഷ് ചെയ്യാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് 19 വരെയുള്ള ഗോബ്ലിൻ മാപ്സിലെ റിവാർഡ്സ് കൂട്ടിയിട്ടുണ്ട്, അവർ ഇൻക്രീസ് ചെയ്തിട്ടുണ്ട്. അത് കഴിഞ്ഞിട്ട് കുറച്ച് UI ചേഞ്ചസും വന്നിട്ടുണ്ട്. നമ്മുടെ പ്രൊഫൈലിലെ അച്ചീവ്മെൻറ്റ്സ് ഇനി ഒരു മോർ സെൻസിബിൾ വേയിലായിരിക്കും അതിങ്ങനെ കൊടുത്തേക്കുന്നത്. സോ നമുക്കത് ഈസി ആയിട്ട് ഓരോ അച്ചീവ്മെൻറ്റ്സും ഫൈൻഡ് ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്തുള്ളതെന്ന് വെച്ചാൽ നമ്മളൊരു ആർമീനെ ട്രെയിൻ ചെയ്യാൻ നേരത്ത് അത് നമ്മൾ ഫിനിഷ് ചെയ്യുവാണ്. ആ ജംപ്സ് കൊടുത്ത് നമ്മൾ ഫിനിഷ് ചെയ്യാൻ നേരത്ത് ഇനി തൊട്ടൊരു കൺഫർമേഷൻ പോപ്പപ്പ് ആയിട്ടൊരു സ്ക്രീൻ വരും. ആർ യു ഷുവർ വി വോണ്ട് ടു സ്പെൻഡ് ദിസ് മച്ച് ജം എന്ന് പറഞ്ഞൊരു കൺഫർമേഷൻ പോപ്പപ്പ് വരും. സോ അതും നല്ലൊരു കാര്യമാണ്. സോ നമ്മുടെ കൈ വല്ലതും അറിയാണ്ട് ആ ജമ്മിൽ തട്ടിപ്പോയാൽ ഇതുവരെ ആ നമ്മുടെ ജംസ് അത്രയും പോവും. സോ ഇനി തൊട്ട് അങ്ങനെ വരത്തില്ല. പിന്നെ ഒരു ന്യൂ ഐക്കൺ കൊണ്ടുവന്നിട്ടുണ്ട് പോയ്സൺ സ്പെല്ലിന്. അത് മാക്സ് DPS എന്ന് വെച്ചാൽ ഡാമേജ് പെർ സെക്കൻഡ് കാണിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പുതിയ ഐക്കൺ വന്നിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ ലബോറട്ടറി റിസർച്ച് സ്ക്രീൻ നമുക്ക് ലബോറട്ടറി അപ്ഗ്രേഡ് ചെയ്യാൻ നേരത്തും കാണാൻ പറ്റും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് നമ്മുടെ ബാർബേറിയൻ കിങ്ങിന് അവർ കുറച്ച് വിഷ്വൽ ചേഞ്ചസ് ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. അതേപോലെ തന്നെ ഇവർ ബാക്കിയുള്ള ഹീറോസിനും കുറച്ച് ഷെയ്ഡൊക്കെ കൊടുക്കുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇപ്പം ബാർബേറിയൻ കിങ്ങിന് മാത്രമേ ആ ചേഞ്ച് വന്നിട്ടുള്ളൂ, ഇനി ഫ്യൂച്ചറിൽ ബാക്കിയുള്ള ഹീറോസിനും വരാൻ സാധ്യതയുണ്ട്. ഓക്കെ, പിന്നെ സീസൺ ചാലഞ്ചിൽ ഒരു ചേഞ്ച് വന്നിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സീസൺ ചാലഞ്ചിൽ നിന്ന് ഒരു റിസോഴ്സ് മീൻസ് ഗോൾഡ് എലിക്സർ അല്ലെങ്കിൽ ഡാർക്ക് എലിക്സർ കളക്ട് ചെയ്യാൻ മറന്നു പോയെങ്കിൽ ആ സീസൺ എൻഡ് ചെയ്യാൻ നേരത്ത് നമ്മുടെ സ്റ്റോറേജിൽ സ്പേസ് ഉണ്ടെങ്കിൽ അത് ഓട്ടോമാറ്റിക്കലി ഫില്ലാവും. അഥവാ നമ്മുടെ സ്റ്റോറേജിൽസിൽ സ്പേസ് ഇല്ലെങ്കിൽ അത് നമുക്ക് ജെംസ് ആയിട്ട് കിട്ടും.
പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഞാൻ ഒരു എക്സാമ്പിൾ പറയാം. നമുക്ക് 1 മില്യൺ ലൂട്ടേ നമ്മുടെ സ്റ്റോറേജിൽ വയ്ക്കാൻ പറ്റത്തുള്ളൂ. പക്ഷേ ആ സീസൺ ബാങ്കിൽ ഒരു 1.5 മില്യണിൻ്റെ ഗോൾഡ് ഉണ്ടെന്ന് വിചാരിച്ചോ. സോ ആ 1 മില്യൺ ഗോൾഡ് നമ്മുടെ സ്റ്റോറേജിൽ വരും. പിന്നെ ബാക്കിയുള്ള ആ 0.5 മില്യൺ നമുക്ക് ജെംസ് ആയിട്ട് കൺവേർട്ടായിട്ട് കിട്ടും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു പ്ലെയർ ടൗൺ ഹോൾ 13 മാക്സ് ആവാൻ ഇരിക്കുകയാണ്. അപ്പോൾ ഒരു സീസൺ ചാലഞ്ചിൽ ഒരു ചാലഞ്ച് വന്നു 100 വാൾസ് അപ്ഗ്രേഡ് ചെയ്യാൻ. പക്ഷേ അവർക്കിനി അപ്ഗ്രേഡ് ചെയ്യാൻ ആകെ 28 വാൾസ് ബാക്കിയുള്ളൂ. സോ അവരാ 28 വാൾസ് അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ആ ചാലഞ്ച് ഓട്ടോമാറ്റിക്കലി കംപ്ലീറ്റ് ആവും. പിന്നെ അവർ ഫുള്ളി മാക്സ് ആണ്, അവരുടെ വാൾസ് മൊത്തം മാക്സ് ആണെങ്കിൽ ആ ചാലഞ്ചിൽ അവർ ഓട്ടോമാറ്റിക്കലി അതും തന്നെ കംപ്ലീറ്റ് ആവും. പിന്നെ പുതിയതായിട്ട് ഇൻവിസിബിലിറ്റി സ്പെല്ല് നമ്മുടെ ഗെയിമിലോട്ട് വന്നു. അതിൻ്റെ കുറച്ച് ടാസ്കുകൾ ഇനി ക്ലാൻ ഗെയിംസിലും സീസൺ ചാലഞ്ചസിലും വരും. ഓക്കെ, അത് കഴിഞ്ഞിട്ടുള്ളതെന്ന് വെച്ചാൽ നമുക്ക് ഈ സീസൺ ചാലഞ്ചസിൽ ഇത്ര ബാറ്റിൽ വിൻ ചെയ്യണം എന്നൊക്കെയുണ്ട് ഓരോ ട്രൂപ്പ് വെച്ചിട്ട്. സോ ഇനി തൊട്ട് വരാൻ പോകുന്ന അങ്ങനത്തെ ചാലഞ്ചസിൽ ഒരു ട്രൂപ്പ് ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്നത്. മീൻസ് ഒരു വിസാർഡാണെങ്കിൽ ഒരു വിസാർഡ്, അതേപോലെ തന്നെ സ്പെല്ലിനും അങ്ങനെയാണ്, ഒരു സ്പെല്ലേ യൂസ് ചെയ്യാൻ പറയത്തുള്ളൂ. ഓക്കെ, അത് ഓക്കെ ഗൈസ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ടൗൺ ഹാൾ 14 കുറിച്ചൊരു ന്യൂസ് സ്നീക്ക് പീക്ക് നാളെ ഓക്കെ ഗൈസ്. അപ്പം ഇനിയും സ്നീക്ക് പീക്സ് ക്ലാഷ് ഓഫ് ക്ലാൻസ് കൊണ്ടുവരുന്നതാണ്. സോ നിങ്ങൾ വെയിറ്റ് ചെയ്യുക. എൻ്റെ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും കൊണ്ട് ചെയ്യുക. സോ ഇതേപോലത്തെ എന്തെങ്കിലും ന്യൂ സ്നീക്ക് പീക്സ് ക്ലാഷ് ഓഫ് ക്ലാൻസ് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ അപ്പം വീഡിയോ ഇടുന്നതാണ്. ഓക്കെ ഗൈസ്, അപ്പം ഇതാണ് ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ ക്ലാഷ് ഓഫ് ക്ലാൻസ് കളിക്കുന്ന എല്ലാ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യുക. ഓക്കെ ഗൈസ്, അപ്പം ഇത് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ.